Hello, welcome back to my channel. Now, in this video, I am going to upload a few videos on YouTube. Because I don't have views or subscribers on my channel. I am going to go one year. I am going to grow a channel on my channel. I am going to subscribe to my videos properly. I am very excited. And then I later start uploading the videos in a canal and lengi path panalanga to views a varanulu, but che and then the subscribers in a Vishwasella Tunano and the Elnorilla, but che in the Avery volume, videos a can and illa Badunda or Chanalatanya Maditu soya Manasilur Tonale Kistamilla and Yangle on the Adichel pick in the Sherilla, the only end for Fortunala to YouTube videos on the uploaded Arilla. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പം ഈ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്‌ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ദിവസമായി യൂട്യൂബ് ചാനലിലൊന്നും ഒരുപാട് കമൻ്റ് വന്നു കിടക്കുന്നു പക്ഷേ ഒരുപാട് ഒത്തിരി ഉണ്ട് കേട്ടോ താഴോട്ട് ഒത്തിരി കിടക്കുന്നു അപ്പം കമൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ എനിക്ക് പക്ഷേ ഒരു സെയിം പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇപ്പം ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ള ക്രീംസിനെ കുറിച്ചുള്ള ഡൗട്ട്സാണ് ഡൗട്ട്സിനെ കുറിച്ചുള്ള കമൻസാണ് അപ്പം എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളത് നമ്മുടെ ഇപ്പം ഈ എൻ്റെ ചാനലിൽ തന്നെ കുറച്ച് കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരേ ഒരു റിവ്യൂ എന്ന് പറയുന്നത് അലമൻസിൻ്റെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമിൻ്റെ റിവ്യൂ ആണ് അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതാണ് സത്യമായിട്ട് ഉള്ള റിവ്യൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഓയിലി സ്കിന്നിന് അത് ഒട്ടും സ്യൂട്ടബിൾ അല്ല ബിക്കോസ് ഞാൻ യൂസ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് നല്ല ഓയിലി സ്കിന്നാണ് നല്ല ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇടുമ്പോൾ എന്താ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ല എണ്ണമയമായി മാറുന്നുണ്ട് മുഖം അതുപോലെ പക്ഷേ ആ ലെമൺസിൻ്റെ തന്നെ ആ ഫേസ് വാഷ് ഇട്ട് കഴിയുമ്പം ആ പിമ്പിൾസ് ശമിച്ച് ശമിച്ച് പോറിയും ഇട്ട് കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണമയം പോലെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ആ സമയത്താണ് പിമ്പിൾസ് വരുന്നത് അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് ടാൽക്കം പൗഡർ നന്നായി ഡിപ്പ് ചെയ്ത് പോകാൻ പറഞ്ഞു അതിനുശേഷം ആ ഒരു സ്പ്രെഡിങ് ഇല്ല അപ്പം നമ്മൾ ഈ എണ്ണമയത്തിൻ്റെ ഇതുകൊണ്ടാണ് അവൾക്ക് സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടായത് ടാൽക്കം പൗഡർ ഇടുമ്പം ആ എണ്ണയുടെ ആ ഫേസിലുണ്ടാവുന്ന എണ്ണമയം ഒന്ന് റെഡ്യൂസ് ആകും അങ്ങനെ പിമ്പിൾസിന് ശമനം വന്നു പക്ഷേ എന്നാലും അവൾക്ക് ഉണ്ട് കാരണം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ബൾക്കായിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നാണ് പക്ഷേ ഡ്രൈ സ്കിന്നിന് ഇങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഞാൻ കണ്ടില്ല പിന്നെ സ്കിൻ ഗ്ലോ ചെയ്യുന്നുണ്ടാവും സത്യമാണ് കേട്ടോ പക്ഷേ പലരും പറഞ്ഞിരുന്നു എന്താ അത് പൊട്ടയാണ് റിസൾട്ട് ഇല്ല പക്ഷേ അതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ നോക്കണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ ചില കമൻറ്റ് കണ്ടു ഓൺലൈനിൽ അത് അവൈലബിൾ അല്ല എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അത് വായിച്ചതാണ് അപ്പോൾ ആ കമൻറ്റ് ചെയ്ത വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഞാനത് കണ്ടതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഞാനും ഈ മറ്റുള്ളവരുടെ സജഷനൊക്കെ കൊണ്ടുവന്നാണ് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് പേഴ്സണലി യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷേ ഞാൻ ആ ഒരു പാക്കറ്റ് ആ പാക്കേജിങ്ങിൻ്റെ ഫേസ് വാഷും ഇതാ ക്രീമും യൂസ് ചെയ്ത് പിന്നെ വേറെ പാക്ക് ഞാൻ വാങ്ങിയില്ല കാരണം ഞാൻ എനിക്ക് ഈ യൂട്യൂബ് ചാനലിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പുതിയ പുതിയ റിവ്യൂസ് ഇതിനകത്ത് ഇടണം എന്നത് എൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പ്രോഡക്ട്സ് വാങ്ങി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങി ട്രൈ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ അപ്പം എനിക്ക് എന്തായാലും അതിന് എന്താണ് പ്രോഡക്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ജെനുവിൻ റിവ്യൂ എനിക്ക് നിങ്ങൾക്ക് തരണം അതുകൊണ്ട് തന്നെ ഞാൻ അതും ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ വാങ്ങി ക്രീമാണ് ഡിമെലാൻ ക്രീം അപ്പം ഈ പല പല ക്രീംസ് ഞാൻ എൻ്റെ സ്വന്തം ഫേസിൽ പരീക്ഷിക്കുന്ന എൻ്റെ സ്കിന്നിന് റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുക എനിക്കും എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറേ മാറിക്കൊണ്ടിരിക്കുക പക്ഷേ എന്നാലും ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടി വീഡിയോസിന് വേണ്ടി ജെനുവിൻ റിവ്യൂവിന് വേണ്ടി ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഫറെൻ്റ് പ്രോഡക്ട്സ് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എനിക്ക് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട് പുതിയ പുതിയ പ്രോഡക്ട്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാനുള്ളത് ഇപ്പം ഞാനതിൽ പറഞ്ഞിരിക്കുന്ന ഏത് ക്രീമാണെങ്കിലും ബോയ്സിനും ഗേൾസിനും ആൻഡ് മെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മെഡിക്കേറ്റഡ് ക്രീമിന് ഇങ്ങനെ ജെൻഡർ എന്നൊരു വിഷയമല്ല മെഡിക്കേറ്റഡ് ക്രീമാകുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബോടെ കിട്ടുന്ന മെഡിസിൻസാണ് മെഡിക്കേറ്റഡ് ആണ് അപ്പോൾ അത് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഉപയോഗിക്കാം
യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നതിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ആ മനസ്സിലാവാത്ത വ്യക്തി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു തന്നതിന് എനിക്കൊരു നന്ദിയുണ്ട്. കാരണം നിങ്ങളങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ എന്താണ് എൻ്റെ തെറ്റെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാവില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ നോസ്കാസിൻ്റെ ക്രീമിൻ്റെ റിവ്യൂ ഇട്ട സമയത്ത് ഞാൻ അതിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളിതിട്ടാ നിങ്ങൾ നല്ല വെളുത്ത് പാല് പോലെയാവും, വെളുക്കും. വെളുപ്പെന്ന വാക്ക് ഞാൻ അവിടെ ഉച്ചരിച്ചിട്ടേ ഇല്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് എത്ര പ്രാവശ്യം എടുത്ത് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെളുപ്പെന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ നോസ്കാസ്, അതുപോലെ തന്നെ മെലാ കെയർ, സ്കിൻ ഷൈൻ, ഇതൊക്കെ ഒരു മെഡിക്കേഡ് ക്രീമാണ്. അത് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ക്രീംസാണ്. പിന്നെ ഞാൻ അതിൽ തന്നെ പറഞ്ഞിരുന്നു സ്കിൻ ഷൈൻ ക്രീം നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ് നിറം മാറാൻ ഉപയോഗിക്കുന്നു. കഴുത്തിൻ്റെ കറുപ്പ് നിറം വരുന്നതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഹോർമോൺ ഇൻബാലൻസ് ആവാം, പിന്നെ നമ്മൾക്ക് തടി ഉണ്ടെങ്കിൽ വരും, പിന്നെ എന്തെങ്കിലും അലർജറ്റിക് ഗോൾഡ് കവറിങ്ങിൻ്റെയൊക്കെ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ വരും. അപ്പം അത് ഇടുമ്പോൾ അത് പോകുന്നത് ഷുവറാണ്, എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. പക്ഷേ അത് വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പക്ഷേ വീണ്ടും വരും. കാരണം നമ്മളൊരു മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അപ്പം നമ്മുടെ ഫിസിക്കൽ ബോഡീസിൽ ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ബോഡീസിനെ ചേഞ്ചസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ് അത് തിരിച്ച് വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പോയി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഹെയർ എണ്ണയാണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് ഒരിക്കലും നിലനിൽക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കളർ, ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കേറ്റഡ് ക്രീം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ ഒരു 1 മന്ത് അത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ നോസ്കാസ് ക്രീമിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് പറയുന്നുണ്ട്. അതിലും ഞാൻ വെളുക്കും എന്നൊരു കാര്യം അവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. കഴുത്തിൻ്റെ കറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക നിറത്തിലും അധികമായി ഉണ്ടാവുന്ന ഒരു കറുപ്പിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നോട് ജനിക്കുന്ന ഒരു വ്യക്തി ഒരു വെള്ള പാല് പോലെ വെള്ളയാവുമെന്ന് ഞാൻ ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം. അപ്പോൾ കഴുത്തിലെ കറുപ്പ്, പിന്നെ നമ്മുടെ മുട്ടിലുണ്ടാകുന്ന കാൽമുട്ട് കൈമുട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പ് അത് ഡിഫറൻ്റാണ്. നമ്മുടെ സ്കിന്നിൽ നിന്നും നമ്മുടെ സ്വാഭാവിക സ്കിന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടി ഡാർക്കിനായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അവിടെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ റിഡ്യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴുത്തിലെ കറുപ്പ് ഒബ്വിയസ്ലി അത് പോവും, അത് പോയിരിക്കും ആ ക്രീമിടം പോവും. പക്ഷേ തിരികെ വരാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്താൽ, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, പിന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ കറുപ്പ് എന്തുകൊണ്ടാണ് വരുന്നത്. അപ്പം അത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതിനുശേഷം നമ്മൾ ഈ ക്രീമൊക്കെ ഇട്ട് മെഡിക്കേറ്റഡ് ക്രീമൊക്കെ ഇട്ടതിന് ശേഷം മെഡിക്കേറ്റഡ് എന്നല്ല ഏതൊരു ക്രീം യൂസ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോസ്കാസ് ക്രീമിൻ്റെ ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ്. പറയുന്നുണ്ട് ഓക്കെ, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ വീഡിയോസിൽ ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ എടുത്തെടുത്ത് പറഞ്ഞിരുന്നു ഇത് മെഡിക്കേറ്റഡ് ക്രീം ആണെങ്കിൽ കൂടിയും ഇത് ഹൈലി സ്റ്റിറോയിഡ് കണ്ടിട്ടുള്ള ഒരു ക്രീമാണ്. അത് സ്പെസിഫൈ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്സൊക്കെ അത് റെഡ്യൂസ് ചെയ്യും. പക്ഷേ അത് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ അത് അപ്ലൈ ചെയ്യാവും. ഓവറോൾ ഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ സ്പോട്ട് ട്രീറ്റ്മെൻറ്റാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഇത് ഹൈലി സ്റ്റിറോയിഡൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ ആ പ്രോബ്ലം എന്താണോ ആ ഒരു പ്രോബ്ലം മാറിയതിന് ശേഷം നമ്മൾ ഈ ക്രീം സ്റ്റോപ്പ് ചെയ്യണം. ആൾട്ടർനേറ്റീവ് ഡേസ് ഉപയോഗിച്ച് ക്രീം സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഞാൻ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം മിസ്റ്റേക്സ് വരുന്നതെന്ന് എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. പിന്നെ ഞാനൊരു വേറൊരു കമൻ്റ് എന്ന് വെച്ചാൽ വിവാഹം 2 മാസം കഴിഞ്ഞിട്ടാണ്, അപ്പോൾ നോസ്കാസ് ക്രീം ഇട്ട് ഫേസ് ആകെ ഒരു പരുവായിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അതിന് ഇപ്പം ഇതൊരു സ്റ്റിറോയിഡ് ക്രീമാണ്, അത് സ്പെസിഫൈ നീഡ്സിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി അതിൽ സൈഡ് എഫക്ട്സ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ സൈഡ് എഫക്ട്സ് എങ്ങനെയാണ് നീക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം നമ്മളത് പ്രോപ്പറായാണോ യൂസ് ചെയ്തതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഒരു അബദ്ധം പറ്റി മനുഷ്യനാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല്,
ഫ്രഷ് അലോവേറ ജെൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, ഫ്രഷ് അലോവേറ ജെല്ല് ഫ്രഷായിട്ട് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമ്മൾ രണ്ടു നേരം ഫേസിൽ നന്നായി അപ്ലൈ ചെയ്യണം. കാരണം അലോവേറയ്ക്ക് മാത്രമേ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ഫേസിൽ തരാനുള്ള ഒരു കഴിവുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സ്കിന്നിന് അതൊന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ തന്നെ ആ കെമിക്കൽസിൻ്റെ ആ റിയാക്ഷൻ ഒന്ന് കുറഞ്ഞു കിട്ടും. അതുപോലെ ഈ ടാബ്ലറ്റ്സ് ഉണ്ട് ബിയോണിൻ്റെ, അത് വാങ്ങി അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു കാഠിന്യം കുറയ്ക്കാൻ നല്ലതാണ്. അതിനുശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ആണ് ഉള്ളതെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നതും ഈ ഒരു സൈഡ് എഫക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ ഗുഡാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മാരേജൊക്കെ ആണ്, രണ്ട് മൂന്ന് മാസം കഴിഞ്ഞൊക്കെ മാരേജൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുതിയൊരു സാധനം, ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പം ക്രീമായിക്കോട്ടെ പാക്സ് ആണെങ്കിലേ, നമ്മൾ പുതിയൊരു കാര്യം അപ്പോഴും സഡനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിന്നിന് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു ആർക്കും പറയാൻ പറ്റില്ല. ഏതൊക്കെ സാധനങ്ങളിലാണ് നമ്മുടെ സ്കിന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ചേരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം വിവാഹമൊക്കെയാണെങ്കിൽ ഒരു 6 മാസം മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യണം. അല്ല, അത് കഴിഞ്ഞിട്ട് പുതിയതായി ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ കല്യാണത്തിന് നമ്മളാകെ കൊളായായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ ഒരു കാര്യം ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു കാര്യം ഫേസിൽ നമ്മൾ ഒരു കാര്യം പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് ക്രീമിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും കണ്ടത്, നോസ്കാ സ്കിൻഷൈൻ, പിന്നെ ഡീമെലാൻ ക്രീം ഗേൾസിന് ബോയ്സിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കൂടുതലും പ്രിഫറൻസ് വെളുക്കുമെന്ന് ഞാൻ അവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ സൺടാനും വെളുപ്പും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ടാനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള സ്കിന്നിൽ നിന്ന് സൺ എക്സ്പെക്ട് ടാനിങ് നമ്മുടെ ഫേസിൽ വരും, അത് റിഡ്യൂസ് ചെയ്യും. അല്ലാതെ നമ്മുടെ ഉള്ള ജനറ്റിക് ആയിട്ടുള്ള കളറ് മാറി വെളുക്കും അങ്ങനെയൊന്നുമില്ല എന്ന് വെച്ചാൽ. പക്ഷേ അത് പോസിബിളാണോ എന്ന് വെച്ചാൽ പോസിബിളാണ്. പക്ഷേ മെഡിക്കേറ്റഡ് ക്രീം കൊണ്ട് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഒക്കെ വഴി പെർമനൻ്റായിട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പെർമനൻ്റായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് പറ്റും. ഒരു ഏകദേശം നമ്മളൊരു 7-7 ഷെയ്ഡെങ്കിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കും, അത് ഷുവറാണ്. അപ്പോൾ ഈ മെഡിക്കേറ്റഡ് ക്രീമിൻ്റെ ഡൗട്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന്, എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര ദിവസം വീഡിയോസ് ഇടാത്തത് വ്യൂസ് ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത്ര പേർക്ക് ഞാനിട്ട് വീഡിയോ കാരണം ഇത്രയും കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു എന്ന് ഞാൻ അറിഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇത്ര ലെങ്തി ആയിട്ട് കൂടി, നിങ്ങളൊന്ന് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കേൾക്കണേ പ്ലീസ്, ഇത്ര ലെങ്തി ആയിട്ട് കൂടി ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. അപ്പം പ്ലീസ്, പിന്നെ ഇനി നിങ്ങൾക്ക് ഏതാ കമൻറ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. മാക്സിമം ഞാനൊന്ന് കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വ്യൂ ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം, താഴെ കമൻറ്റ് ചെയ്യാം, പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.